നമസ്കാരം, അനേഷം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ആലുവയിൽ 3 വയസ്സുകാരന് ഗുരുതരമായ പരിക്കേറ്റ സംഭവത്തിൽ അച്ഛനും അമ്മയ്ക്കുമെതിരെ വധശ്രമത്തിന് കേസ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയാണ് കേസ്. ഇന്നലെ വൈകുന്നേരമാണ് കുട്ടിയെ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിലെത്തിക്കുന്നത്. ശരീരത്തിലെ മറ്റു മുറിവുകൾ മർദ്ദനത്തെ തുടർന്ന് സംഭവിച്ചതെന്ന് പ്രാഥമിക നിഗമനത്തെ തുടർന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഏരൂർ പോലീസ് സ്റ്റേഷനിൽ CIയുടെ നേതൃത്വത്തിൽ ഇവരെ ചോദ്യം ചെയ്യുകയാണ്. കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത് അമ്മയാണെന്നാണ് സൂചന. അനുസരണക്കേടിന് ശിക്ഷിച്ചതാണെന്ന് അമ്മ പോലീസിനോട് പറഞ്ഞു. ബാലനീതി നിയമം അനുസരിച്ചും ഇവർക്കെതിരെ കേസെടുത്തു. ഡോക്ടർമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പര്യടനത്തിനെതിരെ വാക്കേറ്റം. ശോഭാ സുരേന്ദ്രന്റെ പര്യടനത്തിനിടെ പള്ളിക്കലും മൂതലയിലുമുണ്ടായ സംഘർഷത്തിൽ പോലീസ് നടപടിയെടുക്കില്ലെന്നാരോപിച്ച് BJP പ്രവർത്തകർ ബുധനാഴ്ച ആറ്റിങ്ങൽ DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിനെ തുടർന്ന് സ്ഥാനാർത്ഥിയും നേതാക്കളും ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്നു. സംഭവത്തിൽ കേസെടുത്തതായും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും DYSP ഫേമസ് വർഗീസ് അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഇരു സംഭവങ്ങളിലുമായി 70-ലധികം പേർക്കെതിരെ കേസെടുത്തു. ചൊവ്വാഴ്ച രാത്രി പള്ളിക്കലിൽ പര്യടനം നടത്തുമ്പോഴാണ് രണ്ടിടത്ത് ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗം തടയാൻ ശ്രമമുണ്ടായത്. പള്ളിക്കൽ ജംഗ്ഷന് സമീപം സ്ഥാനാർത്ഥി പ്രസംഗിക്കുന്നതിനിടെ ഒരു വിഭാഗം പ്രതിഷേധ സ്വരമുയർത്തി. പ്രതിഷേധമുണ്ടായതോടെ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്ന പ്രവർത്തകർ മുന്നോട്ട് വരികയും ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2ാം ഘട്ടം വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 12 സംസ്ഥാനങ്ങളിലായി 95 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഒഡീഷ, തമിഴ്നാട് എന്നിവിടങ്ങളിലെ നിയമസഭാ സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ആസാം, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ബംഗാൾ, ജമ്മുകശ്മീർ, മണിപ്പൂർ, പുതുച്ചേരി എന്നിവയാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ. രാജ്യത്തെ 12% വോട്ടർമാരാണ് 2ാം ഘട്ട വോട്ടെടുപ്പിൽ പങ്കെടുക്കുക. 1629 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം വൈകിട്ട് 7:40 സെൻട്രൽ സ്റ്റേഡിയത്തിലെ പൊതുസമ്മേളന വേദിയിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി സംഘടിപ്പിക്കുന്ന സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി 9:20 അദ്ദേഹം ഡൽഹിക്ക് മടങ്ങും. പോർട്ടോയെ തകർത്ത് ലിവർപൂൾ, ഇനി ബാഴ്സയുമായി സെമി ഫൈനൽ. ചാമ്പ്യൻസ് ലീഗ് 2ാം പാദ ക്വാർട്ടർ ഫൈനലിൽ പോർട്ടോയെ 4-1 തകർത്ത് ലിവർപൂൾ അനായാസം സെമി ഫൈനലിൽ. ആദ്യപാദത്തിൽ 2-0 സ്വന്തം ഗ്രൗണ്ടായ ആൻഫീൽഡിൽ വിജയിച്ച ലിവർപൂളിന് എവേ ഗ്രൗണ്ടും പുത്തിരിയായിരുന്നില്ല. പോർട്ടോയെ ചിത്രത്തിലെ ഇല്ലാതാക്കി 4 ഗോളുകൾ ലിവർപൂൾ അടിച്ചുകൂട്ടി. ഇതോടെ ഇരുപാദങ്ങളിലുമായി 6-1 വിജയവുമായി ലിവർപൂൾ സെമി ഫൈനലിൽ ഉറപ്പിച്ചു. ഇനി സെമിയിൽ ലിവർപൂളിന്റെ എതിരാളി സ്പാനിഷ് കരുത്തരായ ബാഴ്സലോണയാണ്. മറ്റൊരു സെമിയിൽ അയാക്സും ടോട്ടനവും ഏറ്റുമുട്ടും. അനേഷം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.